ഇന്നലെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നപ്പോൾ എൻ ഡി ടി വിയിൽ ഒരു വാർത്ത, ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. അതിൽ മുഫ്തി സയ്യിദ് മുഹമ്മദിൻ്റെ മകളുണ്ട്, ഉമർ അബ്ദുള്ളയുണ്ട്, ഷെയ്ഖ് അബ്ദുള്ളയുടെ മകൻ, അവരൊക്കെ ഉണ്ട്. അങ്ങനെ കാശ്മീരിലെ നേതാക്കന്മാർ എല്ലാവരും, എല്ലാ വിഭാഗക്കാരും കൂടി ചേർന്നിട്ട് NDTV നടത്തിയ ഒരു ഡിസ്കഷനിൽ ഉമർ അബ്ദുള്ള പറയുകയാണ്, ഇപ്പോൾ കാശ്മീരിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 30 വർഷക്കാലം നടന്നതിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത, നെവർ ഈവൺ ഹേർഡ് ഫോർ ദ ലാസ്റ്റ് 30 ഇയേഴ്സ്, കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കാശ്മീരിൽ നടക്കുന്നത് എന്ന് പറഞ്ഞ ഉമർ അബ്ദുള്ളയും അതുപോലെ ഫറൂഖ് അബ്ദുള്ളയും അതുപോലെ ആ മുഫ്തി സയ്യിദ് മുഹമ്മദിൻ്റെ മകളും ഒക്കെ പറയുന്നതാണ് ചുവട്ടിൽ എഴുതി കാണിക്കുന്നത്. കേൾക്കാൻ സാധിക്കില്ല, എഴുതി കാണിച്ചത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതുമാതിരിയുള്ള കാട്ടാളന്മാർക്ക് കേരളം ഭരിക്കുന്നവരെ പോലെ ധാരണയാണ്, ഞങ്ങളാണ് സ്ഥിരമായിട്ട് കേരളം ഭരിക്കുന്നത് എന്ന ധാരണയുള്ളതുപോലെ ശരിക്ക് കാശ്മീരിലെ ഈ ഉമർ അബ്ദുള്ളയും ഫറൂഖ് അബ്ദുള്ളയും മുഫ്തി സയ്യിദ് മുഹമ്മദിൻ്റെ മകളും ഒക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ തന്തയുടെയും തള്ളയുടെയും പ്രോപ്പർട്ടിയാണ് കാശ്മീർ, ഞങ്ങൾ തീരുമാനിക്കുന്നത് എന്തോ അതേ കാശ്മീരിൽ നടക്കുള്ളൂ, ഞങ്ങളുടെ ജന്മാവകാശമാണ് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്നതാണ് ഇതൊക്കെ. ഞങ്ങൾ എന്ത് തിന്മയും ചെയ്യും, എന്ത് തീവ്രവാദവും ചെയ്യും, ഞങ്ങൾക്ക് പ്രത്യേക പദവി വേണം, ഞങ്ങളെ അങ്ങ് സംരക്ഷിച്ചോണം. ഒരു മതവിഭാഗത്തിൻ്റെ എക്കാലത്തെയും തോന്നലാണിത്. കേരളത്തിൽ ഉൾപ്പെടെ ആ മതവിഭാഗക്കാർ അങ്ങനെയാണ് പെരുമാറുന്നതും ചിന്തിക്കുന്നതും. ഞങ്ങളെ നിങ്ങൾ സംരക്ഷിച്ചോളാം, ഞങ്ങൾ കൊല്ലും, ഞങ്ങൾ തീവ്രവാദം ഉണ്ടാവും, ഞങ്ങൾ നശിപ്പിക്കും, ഞങ്ങൾ തകർക്കും, ഇതൊക്കെ ഞങ്ങൾ ചെയ്യും, പക്ഷേ ഞങ്ങളെ നിങ്ങൾ സംരക്ഷിച്ചോളാം, ഞങ്ങൾക്ക് ന്യൂനപക്ഷ അവകാശം വേണം, ഞങ്ങൾക്ക് അത് വേണം, ഞങ്ങൾക്ക് കള്ളത്തരം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ പോലീസ് പിടിക്കരുത്, ഞങ്ങൾക്ക് സംരക്ഷണം വേണം. ശരിക്ക് ഫറൂഖ് അബ്ദുള്ള 900 കോടിയാണ് ഇന്നലെ അയാൾക്കെതിരെ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാവരുടെയും കയ്യിലുള്ള പൈസയുടെ കണക്ക് കറക്റ്റായിട്ട് ഒരു മാസത്തിനകം ബോധിപ്പിക്കാൻ പറഞ്ഞിട്ട് ബാക്കി പൈസ ടാക്സ് അടയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ റെയ്ഡ് വരും, റെയ്ഡ് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് റെയ്ഡ് ഉണ്ടാവും, റെയ്ഡ് പൂർത്തിയാക്കും. ഈ റെയ്ഡും ഈ ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷനും കാട്ടിക്കൂട്ടുന്ന തിന്മകളും തീവ്രവാദികളെ സഹായിക്കലും തീവ്രവാദത്തിൻ്റെ കൂടെ നിൽക്കലും എല്ലാം ചെയ്യുന്നതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോഴാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് കേട്ടുകേൾവി പോലും ഇല്ലാത്തത് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന്. ഇത് കേൾക്കാനും കേൾവിയിലെ അകത്തുപെടുത്താനും ഒന്നും വലിയ താമസമൊന്നും വേണ്ട. ഇവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഈ മുസ്ലിം എന്ന വിഭാഗത്തിനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് ഏത് തീവ്രവാദവും എന്ത് കൊലയും കൊള്ളിവെപ്പും പുറത്തു നിന്നുള്ളവരകത്ത് വന്ന് അകത്തുള്ളവരുടെ സപ്പോർട്ടോടുകൂടി അകത്ത് കൊളമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു മതവിഭാഗം. ശരിക്കും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷെ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഇന്ന് പറയപ്പെടേണ്ടി വരുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ജമ്മു കാശ്മീരിൽ കണ്ടതിനെ അടിച്ച് തകർത്ത് കോടതി പോലും തൊടാത്ത വിധത്തിൽ അതിനെ ശരിയാക്കാനുള്ള ഇത് പാസാക്കിയിട്ട് ആണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് വരെയും റോസ് ബെഡിൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തിൽ പ്രത്യേക നിയമത്തിൻ്റെ പരിരക്ഷയിൽ എന്തു തോന്നിവാസം ചെയ്യുമ്പോഴും മരിക്കുന്നത് ഇന്ത്യൻ പട്ടാളക്കാരാണ്, അവഹേളിക്കപ്പെടുന്നത് ഇന്ത്യക്കാരാണ്. അതൊന്ന് നിർത്താനായിട്ട് ഗംഭീരമായിട്ട് അടിച്ചു ഒതുക്കി അമർത്ത് തന്നെ വേണം. അതിൽ കേരളത്തിലെ തീവ്രവാദികൾക്ക് എന്ത് തോന്നിയാലും ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് എന്ത് തോന്നിയാലും ഒരു ഒരു അടിച്ചു പരത്തൽ കഴിഞ്ഞിട്ടായിരിക്കണം ഇപ്രാവശ്യത്തെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് 15 ആഘോഷിക്കൽ എന്ന് പരോക്ഷമായിട്ട് വിവരിച്ചത് അന്വർത്ഥമായി തീരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. കേട്ടുകേൾവിയില്ലാത്ത പലതും ഇപ്പം കേൾക്കുന്നുണ്ട്. അതാണ് അടൂർ ഗോപാലകൃഷ്ണൻ ജയ് ശ്രീരാം വിളിച്ചപ്പോഴത്തേക്കും ഹാലിളകിയ കുറെ അച്യുതാനന്ദനും സച്ചിദാനന്ദനും ഒക്കെ തുള്ളിച്ചാടിയത്. എന്തായാലും തിരിച്ച് നേരിട്ട് പോയിട്ട് കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും ഓൺലൈനിലൂടെ പച്ച തെറി ഉൾപ്പെടെ പറയാൻ ഇന്ന് കേരളത്തിലെ ഭാരതത്തിലെ ജനത തയ്യാറായി കഴിഞ്ഞിരിക്കുന്ന ഒരു വലിയ വിപ്ലവം ചിന്താ ലെവലിൽ ഇവിടെ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.